എല്ലാവർക്കും നല്ല നമസ്കാരം. നിങ്ങളീ കാണുന്നതൊരു കല്ലാണ്, വെറും കല്ലല്ല, 1 കോടി രൂപ മൂല്യമുള്ള കല്ല്. ഇത് കണ്ടില്ലേ, 1 കോടി രൂപയ്ക്ക് OLX വിൽക്കായിട്ടിരിക്കുന്ന ഒരു കല്ലാണ് ഈ കാണുന്നത്. എന്തായാലും നാളെ മാതൃഭൂമിയോ മനോരമയോ വിവരമോ അറിയിക്കണേ, കല്ല് എൻ്റെ കയ്യിലുണ്ട്, 1 കോടി രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പരസ്യങ്ങൾ, അല്ലെങ്കിൽ പരസ്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ആരെങ്കിലും കാശ് കൊടുത്ത് ഇടിക്കുന്നതാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളാണ്, വ്യാജ വാർത്തകളാണ് കാണുന്നത്. ഇത് ഇന്നലെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ്. ഈ രൂപ അല്ലെങ്കിൽ ഈ നാണയം കയ്യിലുണ്ടോ, അല്ലെങ്കിൽ 1 രൂപ നാണയം കയ്യിലുണ്ടോ, ഈ കാണുന്ന പടത്തിൽ കാണുന്ന 1840 1 രൂപ നാണയം കയ്യിലുണ്ടെങ്കിൽ 25 ലക്ഷം രൂപ നേടാമെന്ന്. എവിടെ നിന്നാണ് നേടുന്നതെന്നുള്ള മാത്രം അവർ പറഞ്ഞിട്ടില്ല. നേടാം, എങ്ങനെ നേടണമെന്നറിയില്ല, എവിടെ കൊണ്ട് കൊടുക്കണമെന്നറിയില്ല. കാരണം ഞാൻ 1200 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു 1 രൂപ നാണയമാണ് ഈ കയ്യിലിരിക്കുന്നത്. 1840 വിക്ടോറിയൻ ഹെഡുള്ള ഈ സിൽവർ 1 രൂപ നാണയത്തിൻ്റെ വില 1200 രൂപയായിരുന്നു. ഇപ്പോൾ ഇതിനൊരു 1500-2000 രൂപ മാക്സിമം വിലയുണ്ടാവും. 11 ഗ്രാം മറ്റോ സിൽവർ വരുന്ന ഒരു നാണയമാണ് ഈ കാണുന്നത്. ഇതൊരു കാറ്റലോഗാണ്. ഇതൊരു കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ 2012 ഇറങ്ങിയ കാറ്റലോഗാണ്. ഇന്ത്യൻ കോയിൻസിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും അതിൻ്റെ മാർക്കറ്റ് റേറ്റും ഒക്കെ വരുന്ന കാറ്റലോഗാണ്. അപ്പോൾ ആ കാറ്റലോഗിൽ നമ്മൾ ഈ കാണുന്ന 1840 ഇന്ത്യൻ രൂപയുടെ മാർക്കറ്റ് റേറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അൺസർക്കുലേറ്റഡ് എന്നാണ് UNC എന്ന് പറയുന്നത്. ഈ കാണുന്ന ഈ നാണയത്തിന് ഒരു മാക്സിമം നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഗ്രേഡ് എന്ന് പറയുന്നത് ഒരു വെരി ഫൈൻ ഗ്രേഡ് ടു എക്സ്ട്രാ ഫൈൻ, ഇതിന് രണ്ടിന് ഇടയിലുള്ള ഒരു ഗ്രേഡാണ് വരുന്നത്. അപ്പോൾ ഇതിനൊരു മാർക്കറ്റ് റേറ്റാണത്, അതായത് അതിൻ്റെ ഒരു മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 2000 രൂപയ്ക്കുള്ളിലാണ്. അത് അല്ല അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് 1500 കിട്ടാം, 1200 കിട്ടാം. കാരണം ഇതിന് ടോട്ടൽ വരുന്നത് മെറ്റൽ സിൽവർ 11.5 ഗ്രാം സിൽവർ വരുന്നൊരു നാണയമാണ്. അപ്പോൾ ഇന്നത്തെ സിൽവർ റേറ്റ് വെച്ച് ഒരു 900 രൂപയുടെ അല്ലെ 800 രൂപയുടെ അകത്തുള്ളൊരു സിൽവർ വിലയാണ് ഇത് വരുന്നത്. ചില സമയത്ത് ഇതൊക്കെ വീടുകളിൽ നിന്ന് ആളുകൾ കടയിൽ കൊണ്ട് സിൽവർ വിലയ്ക്ക് തന്നെ കൊടുക്കാറുണ്ട്. ആ സമയത്തേക്ക് അവരൊരു 100-200 ലാഭത്തിൽ ഓൺലൈനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും മണ്ടൻ ഇത് ഓൺലൈനിൽ 5 കോടി രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് മാതൃഭൂമി പോലെ അല്ലെങ്കിൽ മനോരമ പോലെ ഒരു ചാനൽ ഇതിനെ ഒരു വലിയൊരു വാർത്തയാക്കി മറ്റുള്ളവരുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് ശരിയായ കാര്യമാണോയെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് കണ്ടില്ലേ, ഇത് വായിക്കുന്ന ഏതവനും വിചാരിക്കും ഈ നാണയത്തിന് 25 ലക്ഷം രൂപ കിട്ടുമെന്ന്. ഒരുപക്ഷെ ഈ നാണയം ഒരു 1000-2000 മറ്റൊരാൾക്ക് ഒരു സുഹൃത്തിന് വിറ്റ ഒരാൾ പോലും ചിന്തിക്കും അവൻ നമ്മളെ പറ്റിച്ചു എന്ന്. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന ഈ പൊട്ടക്കല്ല്, അതായത് ഈ നമ്മുടെ ഇവിടെ കുറേ നാളുകളായിട്ട് ഇരുന്ന ഇതിലെന്തോ ഒരു കളറ് കണ്ടുകൊണ്ട് മാത്രം എടുത്തു വെച്ചിരുന്ന ഈ കല്ല്, വെറുതെ എടുത്തു വെച്ചിരുന്ന ഒരു കല്ല്, നമ്മുടെ പ്രശസ്തനായ അനുരാഗ് ശൗരി എന്ന നമ്മുടെ ഈ ഇൻചാർജ്, ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന വ്യക്തി ഇതുകൊണ്ടാണ് ഇവിടെ പല ആണികളും അടിച്ചുകൊണ്ടിരുന്നത്. അതായത് ഫിത്തിയിലൊക്കെ ആണി അടിക്കാനൊക്കെ, പെട്ടിക്കൊക്കെ ആണി അടിക്കാൻ ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഹാൻഡ് മെയ്ഡ് ചുറ്റികയായിരുന്നു ഈ കല്ല്. ആ കല്ലാണ് ഇപ്പോൾ 1 കോടി രൂപയ്ക്ക് നമ്മൾ OLX ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദാ ഈ ഇട്ടിരിക്കുന്ന 1 കോടി രൂപയ്ക്ക് ഇട്ടിരിക്കുന്ന ഈ സാധനമാണ് ഈ പൊട്ടക്കല്ല്. എന്നും പറഞ്ഞ് ഇതിന് ആരും 1 കോടി രൂപ തരാൻ പോകുന്നില്ല, ഇതിന് ആരും 100 രൂപ പോലും തരാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകളും വീഡിയോകളും ഇന്ന് നവമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഇത് കണ്ട് ആരും തന്നെ ഈ നാണയം തപ്പി ഇറങ്ങരുത്. 25 ലക്ഷം രൂപ കിട്ടുമെന്നും പറഞ്ഞാൽ നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും പോയി, കാരണം ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ഈ തന്നെ ഈ നാണയങ്ങൾ കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ നാണയങ്ങൾ ഈ ഒരു സമയത്ത് മാർക്കറ്റിലേക്ക് ഇറക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ തപ്പിക്കഴിഞ്ഞാൽ, OLX തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാണയങ്ങൾ ഒരുപാട് കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാം. അതും 50,000 രൂപയ്ക്കും 80,000 രൂപയ്ക്കൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ 25 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ നാണയം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ്റെ 25 ലക്ഷം രൂപ കിട്ടുമെന്നുള്ള സ്വപ്നവും വെറുതെയാവും. ഈ 50,000 രൂപ കൊടുത്ത് വാങ്ങിച്ച 50,000 രൂപയും വെറുതെയാവും. അപ്പോൾ ഇതാണ് ഈ നാണയത്തിൻ്റെ യഥാർത്ഥ കഥ.